നമസ്കാരം. കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അന്തകൻ ആരാണെന്ന് ചോദിച്ചാൽ കണ്ണുമടച്ച് മറുപടി പറയാൻ സാധിക്കും, അത് കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയനാണെന്ന്. ഭരണ തുടർച്ച ലഭിച്ചെന്ന് അഹങ്കരിക്കുന്ന കമ്മ്യൂണിസ്റ്റ് ബുദ്ധിജീവികൾക്ക് ഇതുവരെ ഒരു കാര്യം പിടികിട്ടിയിട്ടില്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടി മുങ്ങിക്കൊണ്ടിരിക്കുന്ന കപ്പലാണെന്നും അതിന്റെ കപ്പിത്താൻ സാക്ഷാൽ പിണറായി വിജയനാണെന്നും. അതെ സർ, ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഒരു കപ്പിത്താനുണ്ട്. പി ആർ വർക്ക് കൊണ്ട് മാത്രം കപ്പലിനെ നയിച്ച് ജീവിച്ച കപ്പിത്താൻ. പക്ഷെ അറിഞ്ഞോ അറിയാതെയോ പിണറായി വിജയൻ എന്ന കപ്പിത്താൻ തന്നെ ആ കപ്പലിൽ ഓട്ടയിട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പോൾ ഏതു നിമിഷവും മുങ്ങിപ്പോകാവുന്ന അവസ്ഥയിലാണ് ആ കപ്പൽ. എൽ ഡി എഫിന് ഭരണ തുടർച്ച ലഭിക്കുമെന്ന സർവേ ഫലം പുറത്തു വന്നപ്പോൾ തന്നെ പല രാഷ്ട്രീയ നിരീക്ഷകരും വിലയിരുത്തിയിട്ടുണ്ട്, എൽ ഡി എഫിന് ഭരണ തുടർച്ച ലഭിച്ചാൽ അതൊരു പക്ഷേ എൽ ഡി എഫിന്റെ അവസാനത്തെ ഭരണമായിരിക്കുമെന്ന്. ഇന്നിപ്പോൾ ആ വാക്കുകൾ, ആ നിരീക്ഷണങ്ങൾ ഒക്കെയും യാഥാർത്ഥ്യത്തിൽ വരികയാണ്. വി എസ് അച്യുതാനന്ദനെ ഒതുക്കി മൂലയ്ക്കിരുത്തിക്കൊണ്ടാണ് പിണറായി വിജയൻ മുഖ്യമന്ത്രി ആയതു തന്നെ. വി എസിനെ തിരഞ്ഞെടുപ്പുകളിലെല്ലാം എഴുന്നള്ളിച്ചുകൊണ്ട് നടന്ന് അവസാനം വോട്ടുകൾ കീശയിലായപ്പോൾ നൈസായി അദ്ദേഹത്തെ തള്ളിക്കളഞ്ഞ് മുഖ്യമന്ത്രി കസേരയിൽ അമർന്നിരുന്നു. അന്ന് തുടങ്ങി കേരളത്തിന്റെ കഷ്ടകാലം എന്ന് വേണം പറയാൻ. പ്രളയവും നിപ്പയും കോവിഡും ഓരോന്നോരോന്നായി കേരളത്തെ വരിഞ്ഞു മുറുക്കിക്കൊണ്ടിരുന്നു. ആ ദുരന്തങ്ങളിൽ പോലും രാഷ്ട്രീയ നാടകങ്ങൾ കളിച്ച് കേരളത്തിന്റെ രക്ഷകനായി അവതരിച്ച് പാവപ്പെട്ട ജനങ്ങളുടെ കണ്ണിൽ പൊടിയിട്ട് ദുരന്തങ്ങളുടെ മറവിൽ അഴിമതിയും കള്ളക്കടത്തും നടത്തി പിണറായി വിജയൻ കമ്മികളുടെ ദൈവമായി മാറി. പാവപ്പെട്ട ജനങ്ങൾക്ക് ഔദാര്യം എന്ന പോലെ കിറ്റ് നൽകി പറ്റിക്കുകയാണ് പിണറായി സർക്കാർ ചെയ്തത്. പട്ടിണിയിൽ കഴിയുന്ന ജനങ്ങൾക്ക് കിറ്റ് നൽകി ജീവൻ രക്ഷിക്കാൻ ഇറങ്ങിത്തിരിച്ച കമ്മ്യൂണിസ്റ്റ് സർക്കാർ പക്ഷേ ആ പട്ടിണി ഒഴിവാക്കാൻ ഒരു നടപടിയും പിന്നീട് എടുത്തിട്ടില്ല. പിണറായി വിജയൻ ഞങ്ങളെ രക്ഷിക്കുമെന്ന മൂഢമായ മോഹത്തിൽ പിണറായി വിജയനെ വീണ്ടും അധികാരത്തിലേറ്റി കേരളത്തിലെ പ്രബുദ്ധ ജനത. പി ആർ വർക്കിൽ വീണുപോയ ജനങ്ങളുടെ നേർക്ക് ഇപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി തനിസ്വരൂപം പുറത്തെടുത്തപ്പോൾ ഇനി എങ്ങനെ ജീവിക്കണമെന്ന് പോലും അറിയാതെ ജനങ്ങൾ ആത്മഹത്യയിൽ വരെ അഭയം പ്രാപിക്കുന്ന അതിദയനീയമായ കാഴ്ചയാണ് കാണുന്നത്. തള്ളിമറിച്ച കേരള മോഡൽ തകർന്നടിഞ്ഞു. കോവിഡ് കേരളത്തിൽ താണ്ഡവമാടുന്നു. ജനങ്ങളുടെ ജീവനെ അപഹരിക്കുന്നു. ഇനി മുന്നോട്ട് എന്തു ചെയ്യണമെന്നറിയാതെ സാധാരണക്കാരുടെ ജീവിതം വഴിമുട്ടി നിൽക്കുകയാണ്. നമ്പർ വൺ കേരളം എന്ന് തള്ളിമറിച്ചിട്ട് ഇപ്പോൾ കോവിഡിന്റെ കണക്കിൽ നമ്പർ വൺ ആയിരിക്കുകയാണ് കേരളം. ജനങ്ങൾക്ക് വേണ്ടി ഒരു ചുക്കും ചെയ്യാതെ കേരളത്തെ ഒരു ശ്മശാന ഭൂമിയാക്കി മാറ്റിക്കൊണ്ട് ഇനിയൊരു പി ആർ വർക്കും ഇവിടെ വിലപ്പോവില്ലെന്ന് പിണറായി വിജയന് ഇപ്പോൾ ശരിക്കും മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ടാണ് കൃത്യം 6 മണിക്കുള്ള വയലും വീടും പരിപാടി പോലും അവസാനിപ്പിച്ച് പിണറായി വിജയൻ സഖാവ് കണ്ടം വഴി ഓടിയത്. ഈ ഭരണ തുടർച്ച CPMന്റെ പെട്ടിയിലടിച്ച അവസാനത്തെ ആണിക്കല്ലാണെന്നതിൽ യാതൊരു സംശയവുമില്ല. പിണറായി വിജയനെ ഇരട്ടച്ചങ്കരെന്നും നവകേരള ശില്പി എന്നുമൊക്കെ വാഴ്ത്തിപ്പാടിയ സഖാക്കൾ പോലും ഇപ്പോൾ പിണറായി സഖാവിനെ ഏറിൽ നിർത്തുന്ന കാഴ്ചയാണ് ഇപ്പോൾ കാണുന്നത്. രണ്ടാം പിണറായി സർക്കാരിന്റെ ആദ്യ ഘട്ടത്തിൽ തന്നെ ശൈലജ ടീച്ചറെ കാട്ടി വോട്ട് പിടിച്ചിട്ട് ഒടുവിൽ നിഷ്കരുണം ശൈലജയെ തള്ളി മൂലയ്ക്കിരുത്തിയപ്പോൾ തന്നെ സഖാക്കളിൽ പലർക്കും ഹാലിളകിയതാണ്. ഇപ്പോൾ തങ്ങളുടെ പാർട്ടി അന്ത്യശ്വാസം വലിക്കുകയാണെന്നും തങ്ങൾ വാഴ്ത്തിപ്പാടിയ പിണറായി വിജയൻ പാർട്ടിയുടെ അന്തകനാണെന്നും പൂർണ്ണമായും തിരിച്ചറിഞ്ഞിരിക്കുകയാണ് പല സഖാക്കളും. ഭാവനാത്മകമായ ലോകത്ത് നിന്നും താഴെ ഇറങ്ങി വന്ന് തലച്ചോറ് കൊണ്ട് ചിന്തിക്കുന്ന ഒരാളും ഇനി കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വേണ്ടി വോട്ട് ചെയ്യില്ല. പഴയതുപോലെ പ്രലോഭിപ്പിക്കുന്ന പല മോഹന വാഗ്ദാനങ്ങളും നൽകിയാലും ഇനി അവരുടെ ചൂണ്ടുവിരലിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വേണ്ടി മഷി പുരളില്ല. കാരണം ജനങ്ങൾ തിരിച്ചറിഞ്ഞിരിക്കുന്നു ഇത്രയും കാലം ഇവർ തങ്ങളെ പറ്റിക്കുകയായിരുന്നു എന്ന്. കേന്ദ്ര സർക്കാരിന്റെ പദ്ധതികളെല്ലാം സ്വന്തം പേരിലാക്കി മാറ്റി അതിൽ നിന്നും അഴിമതിയും ധൂർത്തും കള്ളക്കടത്തും കൊള്ളയും നടത്താൻ ഇനിയൊരിക്കലും താങ്കൾ മുഖ്യമന്ത്രിയാവില്ല മിസ്റ്റർ പിണറായി വിജയൻ. താങ്കളുടെ പാർട്ടി പതാകയ്ക്ക് നേരെ കാർക്കിച്ച് തുപ്പും ഇവിടെയുള്ള ജനങ്ങൾ എന്നാണ് തത്വമയി ന്യൂസിന് ഈ അവസരത്തിൽ പറയാനുള്ളത്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.